സാങ്കേതിക സർവകലാശാലയിലെ അദാലത്ത് നടത്തിയ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ജലീലിന്റെ നടപടി ചട്ടവിരുദ്ധമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഫയൽ അദാലത്ത് സംഘടിപ്പിക്കാൻ മന്ത്രിയും പ്രൈവറ്റ് സെക്രട്ടറിയും നിർദ്ദേശിക്കുന്നതും സർവകലാശാല ഭരണത്തിൽ സർക്കാർ ഇടപെടുന്നതും ചട്ടലംഘനമാണ്. അതേസമയം സാങ്കേതിക സർവകലാശാല മൂന്നാം മൂല്യനിർണയം അനുവദിച്ച തീരുമാനം ഗവർണർ റദ്ദു ചെയ്തില്ല. സാങ്കേതിക സർവകലാശാലയുടെ നിയമവിരുദ്ധ നടപടി പുറത്തു കൊണ്ടുവന്നത് മനോരമ ന്യൂസാണ്. സാങ്കേതിക സർവകലാശാലയിലെ അദാലത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ ടി ജലീലും പ്രൈവറ്റ് സെക്രട്ടറി ഡോക്ടർ എ ഷറഫുദ്ദീനും പങ്കെടുത്ത വാർത്ത മനോരമ ന്യൂസാണ് പുറത്തുകൊണ്ടുവന്നത്. ബിടെക് പരീക്ഷയ്ക്ക് തോൽക്കുകയും പുനർമൂല്യനിർണയത്തിൽ അധികം മാർക്ക് ലഭിക്കാതിരിക്കുകയും ചെയ്ത വിദ്യാർത്ഥിക്ക് വീണ്ടും ഒരു മൂല്യനിർണയം കൂടി അനുവദിക്കാനും ഈ അദാലത്ത് തീരുമാനമെടുത്തു. സംഭവം വൻ വിവാദമായപ്പോഴാണ് സേവ് യൂണിവേഴ്സിറ്റി കമ്മിറ്റി പരാതിയുമായി ഗവർണറെ സമീപിച്ചത്. സർവകലാശാല ചട്ടങ്ങളുടെ ലംഘനമാണ് ഇത്തരം അദാലത്തുകളെന്ന് ഗവർണറുടെ ഉത്തരവ് പറയുന്നു. പരീക്ഷ ഭരണപരമായ കാര്യങ്ങൾ എന്നിവ സംബന്ധിച്ച് അദാലത്തുകളിലൂടെ മന്ത്രിയോ പ്രൈവറ്റ് സെക്രട്ടറിയോ സർവകലാശാല അധികൃതർക്ക് നിർദ്ദേശങ്ങളും ശുപാർശകളും നൽകാൻ പാടില്ലെന്നും ഗവർണർ നിർദ്ദേശിച്ചു. സർവകലാശാലകളുടെ സ്വയംഭരണത്തിലുള്ള കൈകടത്തലാണിത്. അദാലത്ത് സംഘടിപ്പിക്കാൻ മന്ത്രിയെയും പ്രൈവറ്റ് സെക്രട്ടറിയെയും ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തി കമ്മിറ്റി രൂപീകരിച്ചതും ചട്ടലംഘനമാണ്. ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കരുതെന്നും ഗവർണർ പറഞ്ഞു. അതേസമയം ബിടെക്കിൽ തോട്ട വിദ്യാർത്ഥിക്ക് വീണ്ടും മൂല്യനിർണയം അനുവദിച്ച തീരുമാനം ഗവർണർ റദ്ദാക്കിയില്ല. വിദ്യാർത്ഥിയുടെ ഭാവിയെ കരുതി കടുത്ത തീരുമാനമെടുക്കുന്നില്ലെന്നും എന്നാൽ ഇത് കീഴ്വഴക്കമാക്കരുതെന്നും ഗവർണർ വ്യക്തമാക്കി. എനിക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടില്ല, ഞാൻ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം പ്രതികരിക്കാം. സാങ്കേതിക സർവകലാശാലയുടെ വാദം കൂടി കേട്ട ശേഷമാണ് ചാൻസലറായ ഗവർണർ ഉത്തരവിറക്കിയത്. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.